വെൽക്കം ടു സി സി ബാങ്ക് എക്സാംസ്. ഞാൻ പ്രഗീഷ്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ പുതിയ വിജ്ഞാപനത്തിന് പിന്നാലുള്ള ഓട്ടത്തിലാണ്. കാരണം പുതിയൊരു വിജ്ഞാപനം വന്നിരിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ വിജ്ഞാപനം വന്നിരിക്കുന്നു. ആ വിജ്ഞാപനത്തെ തുടർന്നുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഒരു തിരക്കിലായിരിക്കും നിങ്ങൾ എല്ലാവരും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഒക്ടോബർ 7 നമ്മുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റിന് മുന്നിൽ എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം ഇപ്പോഴും കോ-ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നമുക്ക് ഓഫ്ലൈനായിട്ടാണ് എക്സാമിനേഷൻ അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടാണ് നമുക്ക് ചലാൻ അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതികളൊക്കെ കൃത്യമായി പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് എക്സാമിനേഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ സി സി ബാങ്ക് എക്സാംസിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്നുള്ള കൃത്യമായ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് ഒഴിക്കുക. പിന്നീട് നമ്മൾക്കൂടെ എപ്പോഴും നിങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഈ ചലാൻ അടയ്ക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതെന്നുള്ളത്. കാരണം നമുക്കറിയാം കോ-ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന പരീക്ഷകൾക്കെല്ലാം പരീക്ഷാ ഫീസ് ഉണ്ട്. ആ പരീക്ഷാ ഫീസ് എങ്ങനെ അടയ്ക്കണം എന്നുള്ള കുറേ സംശയങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണ് പ്രത്യേകിച്ചും അതിനൊരു സംശയം ചോദിക്കുന്നത്. ആ സംശയങ്ങൾക്ക് ഒരു മറുപടിയുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം കോ-ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന എക്സാമിനേഷന് 150 രൂപയാണ് സാധാരണഗതിയിൽ ഒരു എക്സാം ഫീസ് ആയിട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കുന്ന ഓരോ സംഘത്തിനും 50 രൂപ വെച്ചിട്ടാണ് എക്സ്ട്രാ ഫീസ് വരിക. അതായത് ഓരോ എത്ര സംഘങ്ങളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ആ ഓരോ അഡീഷണൽ സംഘങ്ങൾക്കും 50 രൂപ വെച്ചിട്ടാണ് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഫീസ് വരിക. അപ്പോൾ 150 രൂപയാണ് മെയിൻ ഫീസ്. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓരോ അഡീഷണൽ സഹകരണ സംഘങ്ങൾക്കും നിങ്ങൾ 50 രൂപ പറയും. ഒരുപാട് സഹകരണ സംഘങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സഹകരണ സംഘങ്ങളിലേക്ക് അപ്ലൈ വേണ്ടി ചെയ്യുമ്പോൾ, കാരണം ഇനി റൂളൊക്കെ മാറുകയാണ്. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 10 സഹകരണ സംഘങ്ങളിലേക്ക് ചുരുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരം നിലയിൽ മാക്സിമം സഹകരണ സംഘങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ റാങ്ക് ലിസ്റ്റുകളിൽ കയറിപ്പെട്ടാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സഹകരണ സംഘങ്ങളിലേക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള ചലാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സി എസ് സിയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടാണ് സൈറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഒരു വിൻഡോ. നിങ്ങൾ തുറക്കുമ്പോൾ തന്നെ അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചലാൻ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലേക്ക് പോകാം. രണ്ട് രീതിയിലാണ് ചലാൻ അടയ്ക്കാൻ പറ്റുന്നത്. ഒന്ന് ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലൂടെയും അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചലാൻ അടയ്ക്കാൻ വേണ്ടി സാധിക്കും. കൂടുതൽ ആൾക്കാരും ഫെഡറൽ ബാങ്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് ചലാനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ചലാൻ നിങ്ങളൊരു ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചലാൻ ഇങ്ങനെ ഒരു കോപ്പിയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിൽ 3 സെഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് 3 സെഷൻസ് ഉണ്ടായിരിക്കും. ടു ബി എൻക്ലോസ്ഡ് വിത്ത് ആപ്ലിക്കേഷൻ, ടു ബി റിട്ടേൺഡ് ബൈ ആപ്ലിക്കന്റ് ബാങ്ക് കോപ്പി, അങ്ങനെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 കോപ്പീസ് നിങ്ങൾക്ക് അതിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. സാധാരണ ഇതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചലാൻ അടയ്ക്കണമെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചുകൾക്കും ചെന്ന് നേരിട്ട് നിങ്ങൾക്ക് മറ്റൊന്നും കൂടാതെ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് നൽകിക്കൊണ്ടുതന്നെ നിങ്ങൾക്ക് ഈ ചലാൻ അടയ്ക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അടയ്ക്കാൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഇത് ഫില്ല് ചെയ്ത് തെറ്റുകൂടാതെ ഫില്ല് ചെയ്തിട്ട് അടയ്ക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. അതുപോലെ തന്നെ അടയ്ക്കേണ്ട ഫീസ് നിങ്ങൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കണം. നിങ്ങൾ എത്ര സംഘങ്ങളിലേക്കാണ് അപേക്ഷിക്കുന്നത് പ്ലസ് മെയിൻ ആപ്ലിക്കേഷൻ ഫീ എല്ലാം കൂടി കണക്കാക്കി ആ ഒരു തുകയായിരിക്കണം അവിടെ അടയ്ക്കേണ്ടത്. കാരണം ഈ കൃത്യമായി ഒരു ചലാൻ നമ്പർ നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട് ആപ്ലിക്കേഷൻ മുമ്പിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചലാൻ നമ്പർ ചലാൻ ബ്രാഞ്ച് അതുപോലെ തന്നെ രേഖപ്പെടുത്തണം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ ചലാൻ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ചലാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒറിജിനൽ കിട്ടും. ആ ഒറിജിനൽ നമ്മൾ ഇതുപോലെ തന്നെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്താണ്, കാൻഡിഡേറ്റിൻ്റെ പേര് എന്താണെന്നുള്ള ചോദ്യം, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തുക. എസ് സി എസ് ടി ആണോ തുടങ്ങുക, നമുക്കറിയാം എസ് സി എസ് ടിക്ക് ഫീസ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് എസ് സി എസ് ടി ആണോ അതർ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങൾ ഏതുവട്ടം ബിലോങ് ചെയ്യുന്നതെങ്കിൽ അത് ടിക്ക് ചെയ്ത് വിടുക. അത് ഹൗ മെനി ബാങ്ക് സൊസൈറ്റീസ് യു പ്രിഫേർഡ്, എത്ര സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കിലേക്ക് അടയ്ക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളിവിടെ എണ്ണം രേഖപ്പെടുത്തണം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫീ, മെയിൻ ആപ്ലിക്കേഷൻ ഫീ, അതിനുശേഷം അഡീഷണൽ ആയിട്ട് എത്ര രൂപ അടയ്ക്കുന്നത് രേഖപ്പെടുത്തുക. ഡേറ്റ് രേഖപ്പെടുത്തി നിങ്ങൾ എമൗണ്ട് അക്ഷരത്തിൽ കൂടി രേഖപ്പെടുത്തി സിഗ്നേച്ചർ ചെയ്ത് ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് പറയാം. അപ്പോൾ 3 കോപ്പീസ് ആണ് നിങ്ങൾക്ക് ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഈ 3 കൃത്യമായിട്ട് ഒരേപോലെ ഫില്ല് ചെയ്യണം കേട്ടോ. 3 ഒരേ വിവരങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരേപോലെ തന്നെ ഈ 3 കോപ്പീസും ഫില്ല് ചെയ്താൽ ഈ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സിഗ്നേച്ചർ ചെയ്ത് കഴിഞ്ഞ് നേരിട്ട് എവിടെ നമുക്ക് ലഭിക്കാം, ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു ഫീ അടയ്ക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഫീ അടച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായി നിൽക്കുന്നത് ഈ ഒരു 2 കോപ്പീസ് നിങ്ങൾക്ക് തരും. 1 ബാങ്ക് കോപ്പി അത് അവർ കയ്യിൽ വയ്ക്കും, 2 നമുക്കിത് തിരിച്ചു തരും. ഒരു ഇതിൽ 3 കയറി അവരെടുക്കും, ബാങ്ക് കോപ്പി അവരെടുക്കും. അതിനുശേഷം നമുക്ക് 2 കോപ്പി വയ്ക്കും. അതിൽ കിട്ടുന്ന ഒറിജിനൽ എന്ന് പറയുന്നത് ടു ബി എൻക്ലോസ്ഡ് വിത്ത് ആപ്ലിക്കേഷൻ. നമുക്കറിയാം നമ്മൾ ചലാൻ അടച്ചു അല്ലെങ്കിൽ പരീക്ഷാ ഫീസ് അടച്ചു എന്നുള്ള തെളിവായിട്ട് ചോദിക്കുന്ന ചലാനാണ്. അപ്പോൾ ആ ചലാൻ ഏതിനൊപ്പം വെക്കണം, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം വെക്കേണ്ടതാണ് ഒറിജിനൽ എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തെളിവായിട്ട്, നമ്മുടെ ഫീസ് അടച്ചു എന്നുള്ള തെളിവായിട്ട് നമ്മുടെ കയ്യിൽ റിട്ടേൺ ചെയ്യേണ്ടതാണ് ഇത്.
ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ അങ്ങനെ മൂന്ന് കോപ്പീസ് ലഭിക്കുന്ന എന്തിനാണെന്ന് കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. ഒറിജിനൽ എപ്പോഴും എന്താണ് ആപ്ലിക്കേഷനൊപ്പം എൻക്ലോസ് ചെയ്യണം, കാരണം നമ്മൾ പരീക്ഷാ ഫീസ് അടച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്ത് ഈ ചലാൻ്റെ കോപ്പി. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷനൊപ്പം വെക്കാനുള്ളതാണ്. ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബാങ്ക് കോപ്പി, അത് ബാങ്ക് കയ്യിൽ വെക്കണം, അവരുടെ കയ്യിൽ വെക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഈ വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിന് ഏതൊരു ബ്രാഞ്ചിൽ ചെന്നുകൊണ്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഒരു പരീക്ഷ ഫീസ് അടയ്ക്കാം. അപ്പോൾ പരീക്ഷ ഫീസ് ഓഫ്ലൈൻ അടയ്ക്കണ ഒരുപാട് പ്രൊസീജിയറുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് കോ-ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സൈറ്റിൽ നിന്ന് ഈ ചലാൻ അവൈലബിൾ ആണ്. ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ എടുക്കുക, ആ ചലാൻ കൃത്യമായിട്ട് പൂരിപ്പിക്കുക, അവിടെ തെറ്റില്ലാതെ പൂരിപ്പിക്കുക എന്നുള്ളത്. നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതൊന്നും തെറ്റാതെ നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്ക് ബിലോങ് ചെയ്യുന്നു കൃത്യമായി ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എമൗണ്ട് രേഖപ്പെടുത്തുക, ആദ്യം ആപ്ലിക്കേഷൻ ഫോം, അതിനുശേഷം എത്ര അഡീഷണൽ ഫീസ് രേഖ കൊടുക്കുന്നു രേഖപ്പെടുത്തുക, കൃത്യമായി അത് അക്ഷരത്തിലും രേഖപ്പെടുത്തി സിഗ്നേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ ബ്രാഞ്ചും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് ബ്രാഞ്ചിലാണ് നിങ്ങൾ അടയ്ക്കുന്നുള്ള പറയുന്നത്, കാരണം അതും ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കുന്നതാണ്. ഏത് ബ്രാഞ്ചിൽ ഫെഡറൽ ബാങ്കിന് ഏത് ബ്രാഞ്ചിലാണ് നിങ്ങൾ അടച്ചെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് എൻക്ലോസ് ചെയ്യുന്നതിനൊപ്പം അവർ ഒരു ചലാൻ നമ്പർ ഇതിനൊപ്പം എഴുതിത്തരും. ആ ചലാൻ നമ്പർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർ റൗണ്ട് ചെയ്ത് അവിടെ ആരാണോ കൗണ്ടറിൽ ഇരിക്കുന്ന ദിവസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൗണ്ട് ചെയ്ത് ചലാൻ നമ്പർ എഴുതി തരുന്നതാണ്. എന്നിട്ട് നമ്മളോട് പറയും ചെയ്യുന്നതാണ് ചലാൻ നമ്പർ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ആ ചലാൻ നമ്പർ ആയിരിക്കണം അവിടെ ഫില്ല് ചെയ്യേണ്ടത്, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം കൃത്യമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ, കൃത്യമായ രീതിയിൽ ചലാൻ അടച്ച് നമുക്ക് പരീക്ഷ ഫീസ് അടച്ച് റെഡി ആയിരിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് ചലാൻ അടയ്ക്കുക, കാരണം ചലാൻ അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചലാൻ്റെ കോപ്പി അതിനൊപ്പം വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ യോഗ്യതകളും നേടിയിട്ട് പരീക്ഷയ്ക്ക് തയ്യാറാകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് പോരാ, ചലാൻ അടച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, കൃത്യമായി പഠിക്കുകയും വേണം. ആ പഠനത്തോടൊപ്പം ആരുണ്ടായിരിക്കും, ടീം കോമ്പറ്റീവ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത വരുന്ന എക്സാമിനേഷൻ വേണ്ടി നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോർഡ് നമ്പറൊക്കെ ഒന്ന് കോൾ ചെയ്തത്. നമ്മുടെ ബാച്ചിലെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ റെക്കോർഡ് ക്ലാസ്, ഒരുപാട് എക്സ്പെർട്ടായിട്ടുള്ള അധ്യാപകരുടെ റെക്കോർഡ് ക്ലാസ്സും അവർ തന്നെ നയിക്കുന്ന ലൈവ് ക്ലാസ്, ഇൻട്രാക്ഷൻ ക്ലാസ്സും PDF നോട്ട്സും വീക്ക്ലി എക്സാംസ് അടക്കം ഒരു വലിയ പാക്കേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ വലിയ പാക്കേജ് സ്വന്തമാക്കി എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് സഹകരണ മേഖലയിൽ ഒരു സുരക്ഷിതമായ ജോലി എന്ന് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നടന്നിറക്കാൻ പറ്റുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് കണ്ടന്റുകൾ എപ്പോഴും നൽകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലാണ് CC ബാങ്ക് എക്സാം ചാനൽ. ആ ചാനൽ ഇതിനും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സഹകരണ മേഖലയിലെ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.